السلام عليكم ورحمة الله وبركاته. حديث كلاس 105. عن أبي بردة رضي الله عنه قال: سمعت الأغر رضي الله عنه وكان من أصحاب النبي صلى الله عليه وسلم يحدث ابن عمر رضي الله عنهما قال: قال رسول الله صلى الله عليه وسلم: يا أيها الناس توبوا إلى الله ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ബുർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു: സമീഉത്തുൽ അഗറ വഖാന മിൻ അസ്ഹാബി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസു ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു. അഗറ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബകളിൽപ്പെട്ട അഗർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ, നിക്ഷയം ഞാൻ അള്ളാഹുവിലേക്ക് ദിവസവും തൗബ ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. മിഅത്ത മറ, നൂറ് പ്രാവശ്യം, നൂറ് പ്രാവശ്യം ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല. അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ്, അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും സംഭവിക്കാത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 തവണ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. അത് ഉമ്മത്താകുന്ന നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടിയും ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും. ഒരു തെറ്റും ചെയ്യാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 100 തവണ ചൊല്ലുന്നുണ്ടെങ്കിൽ പാപങ്ങൾ ധാരാളം ചെയ്യുന്ന നാം ദിവസവും എത്ര തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, എത്ര ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാർ എന്നുള്ളത് അതൊരു ഒറ്റമൂലിയാണ്. അത് വെറും പാപം പൊറുക്കാൻ മാത്രമുള്ളതല്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയം നന്നാവാനും ആഹ്റത്തിൽ വലിയ ദറജ ലഭിക്കാനും എന്നല്ല, അവൻ്റെ സകല ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനുള്ള ഒരൊറ്റമൂലിയാണ് ഇസ്തിഗ്ഫാർ. അത്തായിബു മിന ദംബി കമല്ല ദംബല എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ അവൻ തെറ്റില്ലാത്തവനെ പോലെയാണ്, അവൻ പാപം പൊറുക്കപ്പെട്ടവനെ പോലെ, തെറ്റുകൾ ഇല്ലാത്തവനെ പോലെയാണ്, എല്ലാം പൊറുക്കപ്പെടും. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാറുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.